ആരാധന ഏതായാലും കാരാട്ടറസാക്കിന്റെ ബന്ധുവിന്റെ കൂപ്പറിൽ കയറിയിട്ടില്ല. കൂപ്പറിൽ കയറി സഞ്ചരിച്ച ആളുകളെയൊക്കെ നാളെ ചോദ്യം ചെയ്യേണ്ടി വിധേയമാക്കും എന്നാണ് കേൾക്കുന്നത്. ഡി ജി പിക്ക് ഞാൻ ഇന്ന് വൈകുന്നേരമായപ്പോൾ ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. ഐ എം ഇ ഐ നമ്പർ ട്രേസ് ചെയ്ത് വിതരണം ചെയ്ത മൊബൈൽ ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് കണ്ടെത്താൻ ഞാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രേഖാമൂലമുള്ള എന്റെ കത്തിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരും. എനിക്ക് ആരും ഫോൺ തന്നിട്ടില്ല, ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ടില്ല. സ്വാഭാവികമായും നമ്മുടെ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിയെയും കൂടി വിളിച്ചൊരു ചടങ്ങാണ്. യു എ ഇയുടെ ദിനമാണ്, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ പോലെയുള്ള ദിവസമാണത്. രണ്ട് തവണ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയോടൊപ്പം ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യമാണ്. അവരുടെ ചടങ്ങിൽ പ്രസംഗിച്ചിട്ട് റെയിൽവേ കോളനിയിൽ കുട്ടികൾ മണ്ണ് വാരിത്തുന്ന സംഭവം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ധൃതി പിടിച്ചപ്പോൾ ലക്കി ഡിപ്പ് നടത്തിയതിനകത്ത് ഒരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സമ്മാനം പൊതിഞ്ഞു വന്ന സമ്മാനം ഞാൻ കൊടുത്തു. ഞാൻ മാത്രമല്ല മറ്റ് ഉണ്ടായിരുന്ന അതിഥികളും എല്ലാവർക്കും കൊടുത്തു. അതല്ലാതെ എനിക്കാരും ഐഫോൺ തന്നിട്ടില്ല, ഞാൻ ഐഫോൺ വാങ്ങിയിട്ടില്ല. ഇത്തരം പ്രസന്റേഷനുകൾ വാങ്ങിച്ച് പരിചയമുള്ള ആളുകളാണ് ഇതെല്ലാം പറയുന്നത്. ഇത്തരം സമ്മാനങ്ങൾ ധാരാളം വാരിക്കൂട്ടിയതിനൊക്കെ കോടതികളിലും അല്ലാത്തടത്തുമൊക്കെ ഡി എൻ എ ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഡി ജി പി തെളിയിക്കട്ടെ, ഐ എം ഇ ഐ നമ്പർ ട്രേസ് ചെയ്യട്ടെ, ഇപ്പോൾ ഈ ഫോണുകൾ ആരുടെ കയ്യിലാണെന്ന് ട്രേസ് ചെയ്യട്ടെ. നട്ടാൽ കുരുക്കുന്ന നുണകൾ പറഞ്ഞ് ഇവിടെ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാരിനെതിരെ ഞാൻ പോരാട്ടം നടത്തുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നെ അപമാനിക്കാൻ ഇപ്പോൾ അവസാനം കണ്ടിരിക്കുന്നത് ഒരു ഐഫോൺ. എവരുടെ കയ്യിലൊക്കെ ഐഫോൺ വാങ്ങേണ്ട ഗതികേട് ഏതായാലും ഇന്ന് എനിക്കില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂപ്പറിൽ കയറിയ ആളുകൾ, കള്ളക്കടത്തുമാരുമായി നിത്യ സമ്പർക്കമുള്ള ആളുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതിൽ ഞാൻ അതിശയപ്പെടുന്നില്ല. അവരിതൊക്കെ ഉന്നയിക്കും, അതുകൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഈ സർക്കാരിനെതിരായ അതിശക്തമായ പോരാട്ടവുമായി കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡി ജി പിക്ക് ഞാൻ കത്ത് കൊടുക്കുകയാണ്, ഇന്നിപ്പോൾ കൊടുത്തു. അതിനനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ, ആരുടെ കയ്യിലാണ് ഈ ഫോണെന്ന് തെളിയിക്കട്ടെ.